വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്നലെ സമാപിച്ചു. 4 ദിവസം നീണ്ടു നിന്ന സമ്മേളനമായിരുന്നു. പക്ഷേ ഈ സമ്മേളനം കഴിഞ്ഞതോടെ കേരള രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുമോ, അതുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഇന്നലെ സമ്മേളനം കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങനെ ഒരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ശേഖരൻ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള അഭിപ്രായം അദ്ദേഹം പറയും. ഈ സി പി എമ്മിൻ്റെ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ഈ പറഞ്ഞ പോലെ സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മുന്നണി സംവിധാനത്തിൽ വല്ല മാറ്റവും വരുമോ, യു ഡി എഫിൽ നിന്ന് ഏതെങ്കിലും കക്ഷികൾ ഇങ്ങോട്ട് വരുമോ, കാരണം എൽ ഡി എഫിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ഒരു കക്ഷിയില്ല, കാരണം ഒന്നും ഇല്ലാത്തടത്തേക്ക് ആരും പോകില്ല, അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഊഹാപോഹങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായ ഊഹാപോഹം നടക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിലാണ്. കാരണം തോമസ് ഐസക്കിനെ പോലുള്ള മുതിർന്ന സി പി എം നേതാക്കൾ മുസ്ലിം ലീഗിനെയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് സംസാരിക്കുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ചില പിന്നെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച്, കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക്ക് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ മുസ്ലിം ലീഗിനോട്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയോട് ഉള്ള ഒരു മൃദു സമീപനത്തെക്കുറിച്ച്. കുഞ്ഞാലിക്കുട്ടിയെ വളരെ പുകഴ്ത്തിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി എല്ലാ കാലത്തും മുസ്ലിം ലീഗിലെ വേറൊരു മുഖമാണ്, വേറിട്ടൊരു മുഖമാണ്. അദ്ദേഹം ഒരിക്കലും ഈ തീവ്രവാദവുമായി ബന്ധപ്പെടുകയില്ല, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല, അങ്ങനെയുള്ള ആളുകളെ അദ്ദേഹം അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുകയും ഇല്ലാത്ത ഒരു സൗമ്യനായ ഒരു മുഖമാണ് മുസ്ലിം ലീഗിലെ. നമുക്ക് എപ്പോഴും വേണമെങ്കിലും മുസ്ലിം ലീഗിലെ നമുക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒരു നേതാവിനെ നമുക്ക് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെ തന്നെ പത്രക്കാർക്കും അതുപോലെ മറ്റ് മുന്നണിയിലെ കക്ഷികൾക്കും ആദ്യം സമീപിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയും കെ ടി ജലീലും, നമ്മുടെ മുൻ മന്ത്രിയായിരുന്നു കെ ടി ജലീൽ, പഴയ ലീഗുകാരനായിരുന്നു, അപ്പോൾ ലീഗിൽ നിന്നാണ് സി പി എമ്മിലേക്ക് വന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ബദ്ധ ശത്രുക്കളായിരുന്നു. ആ ശത്രുതാ മനോഭാവമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉള്ള ഒരു അവരെ രണ്ടുപേരെയും കുറിച്ചുള്ളതൊരു ധാരണ. പക്ഷേ അവർ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവരൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു, അത് ദീർഘനേരം സംസാരിച്ചു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ അത് മാത്രമല്ല, സി എച്ചിൻ്റെ അനുസ്മരണ യോഗം ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അപ്പോൾ ലീഗിൻ്റെ പരിപാടികളിൽ മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രിമാർ പലരും പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെയല്ല ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ, ഒരു എൽ ഡി എഫിൻ്റെ ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരു യോഗങ്ങളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമാണ്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടും ലീഗ് ഒരു മൃദു സമീപനമാണ് ലീഗിനോടും, ലീഗിന് തിരിച്ച് സി പി എമ്മിനോടും ഇടതുമുന്നണിയോടും. അപ്പോൾ ആ ഒരു ചിന്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതും കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളുമൊക്കെ. ഇക്കാര്യം വളരെ ശരിയാണ്. കാരണം കെ ടി ജലീലും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നവരും അതുപോലെ തന്നെ അകന്നു പോയവരും. ജലീലിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും മുസ്ലിം ലീഗിൽ കൊണ്ടുവന്നിട്ട് എം എൽ എ ആക്കുന്നതും എല്ലാം പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം അല്ല, മുസ്ലിം ലീഗിൽ നിന്ന് അദ്ദേഹം എം എൽ എ ആയിട്ടില്ലല്ലോ. അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എ ആയത് എൽ ഡി എഫിൽ വന്നിട്ട് ശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് എം എൽ എ ആയി. അത് ഞാൻ പറയാൻ വന്നത് മുസ്ലിം ലീഗ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ജീവിതത്തിലെ ബദ്ധശത്രുവാകേണ്ട ആളാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി 5 വർഷം ഒന്നുമില്ലാതെ നടക്കുകയായിരുന്നു. 5 വർഷം ഒന്നുമില്ലാതെ കിടക്കാനുള്ള കാരണക്കാരൻ ജലീലായിരുന്നു. ജലീൽ ആ ഒരു, നമുക്ക് വേണമെങ്കിൽ പറയാം, ലീഗിൻ്റെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു ചാണക്യനും കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. അതെ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാളിനെ തറപറ്റിക്കുക, അദ്ദേഹത്തെ പോലുള്ള ഒരാളിനെ അടിച്ചിടുക,
അദ്ദേഹത്തെ പോലുള്ള ഒരാളുമായിട്ട് മത്സരിച്ച് അല്ലെങ്കിൽ കോട്ട് ചോദിച്ച് യുദ്ധത്തിൽ ജയിച്ച് വീരശൂര പരാക്രമിയായിട്ട് വരുന്ന ഒരു സാഹചര്യം ജലീൽ സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെ പോലും അല്ലെങ്കിൽ ആ ഒരു ബഹുമാനത്തെ പോലും എതിർത്ത് രണ്ടുപേരും ബദ്ധ ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യമാണ് അന്ന് മുതലുണ്ടായിരുന്നത് ശരിയാണ് കാരണം ജലീൽ മത്സരിച്ച് ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി ഒരു തോൽവി മലപ്പുറത്ത് പ്രതീക്ഷിച്ചില്ല ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവം അല്ലെങ്കിൽ ലീഗ് ഇടതു മുന്നണിയിലേക്ക് വരുമോ എന്നതാണ് ഇപ്പോഴത്തെ കാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൽ അതിന് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം ഈ സി പി എം എപ്പോഴും മുസ്ലിം ലീഗിനെ നോട്ടമിടുന്നുണ്ട് കാരണം മുസ്ലിം ലീഗും കൂടി എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പശ്ചിമബംഗാളായിരിക്കും കേരളത്തിൽ നടക്കുക അത് യാതൊരു സംശയമില്ല അത് എങ്ങനെയെങ്കിലും ലീഗിനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഇതാണ് അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാനും എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാനും കേരളത്തിന് പുറത്തുള്ള ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില വ്യവസായികൾ മലയാളി വ്യവസായികൾ തന്നെ അതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളൊരു കിംവദന്തിയും ഉണ്ട് കാരണം മുഖ്യമന്ത്രി പിണറായിയുമായും അതുപോലെ മുസ്ലിം ലീഗുമായും പാണക്കാട് തങ്ങളുമായും ഒക്കെ ബന്ധമുള്ള ചില വ്യവസായികൾ പിന്നെ ഗൾഫിലുണ്ട് അവർ അത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് വരേണ്ടതിന് പകരം പരിപാടികൾ വെട്ടിച്ചുരുക്കി അദ്ദേഹം ദുബായിലിറങ്ങി രണ്ട് മൂന്ന് ദിവസം വിശ്രമിച്ചതിന് ശേഷമാണ് അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തത് ആ വിശ്രമിച്ചിരുന്ന സമയങ്ങളിൽ ഈ പറയുന്ന വ്യവസായി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തി എന്നുള്ളൊരു ആരോപണം പിന്നെ വന്നിരുന്നു അതെ അല്ല അത് വളരെ ശരിയാണ് കാരണം ഗൾഫിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സ്ഥിരമായി കാണുകയും അദ്ദേഹത്തെ കൊണ്ടുപോവുകയും മറ്റു കാര്യങ്ങൾ ചർച്ച ഒക്കെ നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അവിടെ അത് അറിയപ്പെടുന്ന ആളുകളാണ് അതൊക്കെ ഇപ്പോൾ പിന്നെ ഇത്തരം വ്യവസായികൾ കേരളത്തിൽ വന്നാലും മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കേരള വികസനത്തെക്കുറിച്ചുള്ള ചർച്ച വന്നാലും ശരി ലോക പാർലമെൻറ് വന്നിരുന്നാലും ശരി ഈ വ്യക്തികൾ എപ്പോഴും മുഖ്യമന്ത്രിയുടെ ചുറ്റും കാണാം അത്ര അടുപ്പമാണ് ഞാൻ പറയുന്നത് അല്ല വേറെ ഒന്നുമില്ല അത്ര അടുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ രണ്ട് കൂട്ടരും വേണമെന്നും ഇങ്ങനെ ഒരു യോജിപ്പ് വേണം എന്ന് പറയുന്ന ഈ ഇത്തരം ചില വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് മുസ്ലിം ലീഗും പിന്നെ സി പി എമ്മുമായി അടുക്കുക എന്നുള്ളതാണ് കാരണം മുമ്പ് നമുക്കറിയാം ഒരു പ്രതിസന്ധി സമയത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തെറിക്കുമെന്നുള്ള മറ്റൊരു അന്ന് വന്ന സമയത്ത് പോലും സി പി എമ്മാണ് കൈ കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിച്ചത് അല്ല അത് സി പി എമ്മിനകത്ത് തന്നെ വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ പടപൊരുതുകയും ചെയ്ത സമയത്ത് ചില അന്തർധാര ഉണ്ടായിരുന്നു എന്നുള്ളത് ജനങ്ങൾ സംശയിക്കുന്നുണ്ട് സംശയമില്ലാതെ പരസ്യമായ രഹസ്യമായിരുന്നു കാരണം അപ്പോൾ ഇതിനകത്ത് അങ്ങയുടെ അഭിപ്രായത്തിൽ മുസ്ലിം ലീഗ് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ വേണ്ടി വന്നാൽ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൽ ഡി എഫിൽ വരാൻ സാധ്യതയുണ്ട് അല്ലേ എന്നാണ് എനിക്ക് ഇതുള്ളത് കാരണം ഒന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം പത്ത് വർഷമൊന്നും അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പുറത്തു നിൽക്കാനൊക്കില്ല ഞാൻ പറയുന്നത് നേതാക്കളുടെ കാര്യമല്ല അവരുടെ അണികളും ഈ ചെറുകിട നേതാക്കരും ഇടത്തരം നേതാക്കന്മാരും ഉണ്ട് അവർക്ക് ട്രിവാലത്ത് വരണം അവരുടെ കാര്യങ്ങൾ നടത്തണം തിരിച്ചു പോകണം എന്നുള്ള ഒരു പണ്ടേ ഉള്ളതാണ് ഞാൻ ഞങ്ങളൊക്കെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ളതാണ് സെക്രട്ടേറിയറ്റ് രാവിലെ അവർ വരുന്നു പിന്നെ യു ഡി എഫ് ഭരിക്കുമ്പോൾ വൈകുന്നേരം അവർ കാര്യങ്ങൾ സാധിച്ച് പിന്നെ ട്രെയിനിലോ ബസ്സിലോ കാറിലോ മടങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് കാരണം അവർക്ക് അധികാരമില്ലെങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ് അതിപ്പോൾ തന്നെ അനുഭവിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു സമ്മർദ്ദം കുഞ്ഞാലിക്കുട്ടിയിലും മറ്റ് പാണക്കാടും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു പിന്നെ സി പി എം സ്നേഹം ഇവർ പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയ സി പി എം നേതാക്കളാണ് ഇപ്പോൾ പിണറായി വിജയനാണ് സി എച്ച് മുഹമ്മദയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹം പിന്നെ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം വളരെ നമ്മൾ നോട്ട് ചെയ്യപ്പെടേണ്ട പ്രസംഗമാണ് അതുപോലെ പിന്നെ തോമസ് ഐസക് അങ്ങനെ ഉള്ള ആളുകൾ പിന്നെ ഈ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് കെ ടി ജലീലാണ് ആ ജലീല് കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് ചെന്ന് കണ്ട് മണിക്കൂറുകൾ സംസാരിക്കുകയും വെറുതെ ചായ കുടിക്കാനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കില്ല ഒരാൾ അപ്പോൾ അത്ര ഈ കാര്യമായ രീതിയിലുള്ള അന്തർധാര അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് സമീപ ഭാവിയിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ അഞ്ച് വർഷത്തിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരു ബന്ധം യു ഡി എഫ് വിട്ട് മുസ്ലിം ലീഗ് ചിലപ്പോൾ
pinne LDF lagi boleh kuda deh, illa yang orang lada karena ini ada beberapa samsei mana deh. PMS ada, kadang-kadang kita boleh beri beri kita deh. Yanggal utte bodo perasaan illa, yanggal UDP deh. Inginnya kadang-kadang kita pergi beri kita mau minta samsei itu deh. Apa, yendo ur angkara ada, ini beri dapat lede ini, nada kau nanda. Ada sebab ini dua pramuka deh dah kalah, ini tali kalah itu dia, tali perai itu. Ada yang tidak kenal. Kaya tidak kenal, apa dia nak boleh.